Good morning, students. We wish you happy new year. Today, I take the subject science for standard 7 students. We will start new lesson, chapter 4, reproduction in plants. Reproduction means plants. What is reproduction? Reproduction is the production of new individual from their parents is known as reproduction. Right? The process by which a new individual are produced is known as reproduction. Young one, or a parent originated reproduction. The reproduction increases the number of the members of species and also preserves its kind. Reproduction is one of the important life forces and is essential for the continuity of the species unlike other life process. Right? Important process on reproduction is apparent. Reproduction is a plant. This is a plant. The plant parts are leaf, root, stem and flowers. Okay. If three parts, ഇതല്ല എന്താണ് ഈ പ്ലാന്റിന്റെ എല്ലാ പാർട്സിൽ നിന്നും നമുക്ക് പുതിയ ഒരു യങ് മണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതിനെയാണ് റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവേഴ്സ് ഒക്കെ ഏതാണ് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇതില് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് വരുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയും. ഫ്ലവേഴ്സ് മാത്രം ഏതായിരിക്കും? സെക്ഷൻ പാർട്ടാണ്. ഫ്ലവേഴ്സ് സെക്ഷൻ പാർട്ടിലും ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് എന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ അതീസ് ആ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റൂട്ട്, സ്റ്റെം, ലീവ്സ് ആൻഡ് ബഡ്. അപ്പൊ ഈ ഇതിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറഞ്ഞത് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഫ്ലവേഴ്സ് ഏതായിരിക്കും? സെക്ഷൽ പാർട്ടാണ്. ഫ്ലവേഴ്സ് സെക്ഷൽ, സെക്ഷൽ സെക്ഷൽ എന്ന് പറയുന്നത് ഏതാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലും ഫീമെയിലും ഫ്യൂഷൻ ചെയ്ത് ഒരു ന്യൂ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നതാണ് ഇത് സെക്ഷൽ എന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് റീപ്രൊഡക്ഷനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? സെക്ഷൻ ആൻഡ് അസെക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ, പിന്നെ അസെക്ഷൻ. റീപ്രൊഡക്ഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അസെക്ഷൻ ആൻഡ് സെക്ഷൻ. അപ്പോൾ രണ്ട് ടൈപ്പിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വാട്ട് ഇസ് എ സെക്ഷൻ ആൻഡ് അസെക്ഷൻ? അസെക്ഷൻ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് ക്യാൻ give rise to new plants without seed. Seed illathe thanne a new plant undaagunnana asexual reproduction ennu parayunnathu. Ini enna sexual endayirikkum? Whereas in sexual reproduction new plants are obtained from seed. Seed il ninnum a new plant undaagunnathaneyanu nammal sexual reproduction. Adu male and female chernaayirikkum le, adana sexual ennu parayunnu. Today class we will study the asexual reproduction. Okay, in asexual reproduction new plants are obtained without the production of seed. The asexual reproduction is vegetative propagation. Asexual reproduction is our part of vegetative propagation. Njan parnu adayidu oru plantinte parts aya root, stem, leaf ninnu ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും ഉണ്ടാകുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമുക്ക് എടുക്കാം ബഡ്. റോസ് പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? റോസ് പ്ലാന്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് കട്ട് ചെയ്ത് ഒരു ഇങ്ങനെ ഇവിടെ ഇപ്പം സ്റ്റെമ്മാണ് നമ്മളവിടെ നോഡ് വെച്ച് നോക്കിയിട്ട് ബഡ് ഉണ്ടോ നോക്കിയിട്ട് കട്ട് ചെയ്ത് മണ്ണിൽ കുഴിച്ച് വെച്ചിട്ട് അതിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് ഏത് ബഡ്. അപ്പോൾ ബഡ് പൊട്ടറ്റോ. അതിൻ്റെ നിന്ന് ഒരു സ്കാറ്റ്സ് വരും, അത് ചെറിയ കണ്ണ് പോലെ അല്ലേ.
ആ കണ്ണിൽ നിന്നും എന്തോ വരും, ആ ചെറിയൊരു ആ കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടക്കാതെ കിടക്കുവാണെങ്കിൽ നമുക്കറിയാം ആ അത് ആ ഒരു ഇത് ഈ പിക്ചർ പോലെ തന്നെ കണ്ട ചെറിയൊരു ന്യൂ പ്ലാന്റ് എറേസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, അത് നമ്മൾ മുറിച്ച് ആ മണ്ണിൽ കുഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യൂ പ്ലാന്റ് ആയിട്ട് വരുന്നു. അപ്പം ഇതേതാണ്? ഇഞ്ചി കണ്ടിട്ടില്ലേ, ഇഞ്ചി എങ്ങനെയാണ് ആ ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത്? ഇതാണ് ഇഞ്ചി എന്ന് തന്നല്ലോ, അല്ല ജിഞ്ചർ എന്ന് തന്ന ആ ഇഞ്ചി ആ കഷ്ണം നമ്മൾ ഒരു ഇങ്ങനെ കുഴിച്ച് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എറേസ് ചെയ്ത് പുതിയ പ്ലാന്റ് വരും. ഇതാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. റൈസോം എന്ന് പറയുമ്പോൾ തന്നെ ആ ജിഞ്ചർ എന്ന് പറയുന്നതിൽ നിന്നും ഷൂട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ റൂട്ട് ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന റൈസോം എന്ന് പറയുമ്പോൾ ജിഞ്ചറിൻ്റെ വാക്ക് ഏതാണ്? റൈസോം. ഇപ്പം ബട്ട് പറഞ്ഞു, ഐസ് പറഞ്ഞു, പിന്നെ റൈസോമിൽ നിന്നും, പിന്നെ ലീവ്സ് അല്ലേ, ലീവ്സിൽ നിന്നും തന്നെ ന്യൂ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ബ്രയോഫിൽ എന്ന് പറഞ്ഞു, ബ്രയോഫിൽ എന്ന് പറഞ്ഞ ഒരു ആ ലീഫ്, അതിൽ നിന്നുമാണ് ആ ലീഫിൽ നിന്നുമാണ് ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. ക്യാൻ യു സീ ദിസ് പിക്ചർ? ഓക്കെ. ആ ഈ പ്ലാന്റിൻ്റെ സൈഡ് നോക്കിക്കേ, അവിടെ നിന്ന് ന്യൂ പ്ലാന്റ് തന്നെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതേതാണ്? ആ ലീഫ്, ഇത് ബ്രയോഫില്ല. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ തന്നെ നമ്മൾ പറഞ്ഞ ബഡ്, ഒരു പ്ലാന്റിൻ്റെ ബഡിൽ നിന്നും ആയിസിൽ നിന്നും റൈസോമിൽ നിന്നും, അത് റൈസോമ ഇഷ്ടമാണ് അല്ലേ, റൈസോമ, പിന്നെ ലീഫ്, ഇങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ന്യൂ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത് നോക്കാം. ഈ അസെക്ഷൻ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു. അസെക്ഷൻ റീപ്രൊഡക്ഷനിലാണ് ബഡ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് സ്പോർ ഫോർമേഷൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് ആണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞു. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ല്, അത് ബഡായിട്ട് ന്യൂ ബഡ് ഉണ്ടാകുന്നു, അത് ഫോം ചെയ്ത് വേഗം വന്നു, പിന്നെയും പിന്നെയും ഇങ്ങനെ തന്നെ ഫോം ചെയ്ത്. നിങ്ങൾ വീട്ടിൽ അമ്മ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് അല്ലേ പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി വെക്കും, പിറ്റേ ദിവസം മുമ്പ് അതിങ്ങനെ, അത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, സിംഗിൾ സെല്ല് ഒരു ഓർഗനിസമാണല്ലേ. അപ്പം അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് രാവിലെ ആകുമ്പോഴത്തേനും പുളിച്ചിങ്ങനെ പൊങ്ങുന്നതാണ് അല്ലേ. അപ്പം അതെന്താണ്? ആ ഈസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു സെല്ല്, ഈസ്റ്റിൻ്റെ ഒരു സെല്ലാണ് അത് ഡെവലപ്പ്, ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നു, അത് ന്യൂ ബഡായിട്ട് മാറുന്നു. അത് പിന്നെ നോക്കിക്കോ, ഈ ഒരു പിക്ചർ ഉണ്ടോ, ഈസ്റ്റ് സെല്ല് ഒരു ബഡ് ഡെവലപ്പ് ചെയ്തു, ന്യൂ ബഡായി, അങ്ങനെ ചെയിൻ ഓഫ് ബഡായി, അതിങ്ങനെ ആ ഫോർമേഷൻ ചെയ്ത് പുതിയ പുതിയതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി പോവാണ് അല്ലേ. അതാണ് ഏത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ് ഗ്രാജുവലി ഗ്രോസ് ആൻഡ് ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം എ പേരൻറ്റ് സെൽ ആൻഡ് ഫോംസ് എ ന്യൂ ഈസ്റ്റ് സെൽ അല്ലേ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് മോർ ഈസ്റ്റ് സെല്ലായിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സായിട്ട് ഇത് കണ്ടിന്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് ഷോർട്ട് ടൈം കൊണ്ട് തന്നെയാണ് അല്ലേ പെട്ടെന്ന് ഇത് ഫോർമേഷൻ നടക്കുകയാണ് അല്ലേ. അപ്പം നെക്സ്റ്റ് ഇസ് എ സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ് നമ്മുടെ പറയാനല്ലേ. അപ്പം ദിസ് ഇസ് എ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ മീൻസ് ബ്രേക്സ് അപ്പ് ഇൻ ടു ടു ഓർ മോർ ഫ്രാഗ്മെൻറ്റ്. അതായത് സ്പൈറോഗൈര, നിങ്ങൾ കടലിലുള്ള ഒരു ആൽഗയാണ് സ്പൈറോഗൈര എന്നറിയപ്പെടുന്നത്. അപ്പം ആൽഗ എങ്ങനെയാണ് സ്പൈറോഗൈര, ഒരു ചെറിയൊരു ഇതൊരു സ്പൈറോഗൈര എന്ന് പറഞ്ഞൊരു ആൽഗയാണ്. ഇതിൻ്റെ സ്പ്ലിറ്റാണ്, ഇതിവിടെ സ്പ്രിറ്റ് ആവരണ്ടായി അല്ലേ. ഇത് പിന്നെ ഗ്രോ ചെയ്ത് പുതിയൊരു ആയി മാറുന്നു, ഇത് അതുപോലെ ഗ്രോ ചെയ്തു, പിന്നെ ഇത് സ്പ്രിറ്റാണ്. അങ്ങനെ സ്പ്രിറ്റായിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ആ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ഇതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ബ്രേക്കായിട്ട് ആ മോർ ഫ്രാഗ്മെൻറ്റ് നടന്നിട്ട് ആ ന്യൂ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സ്പൈറോഗൈര എന്ന് പറഞ്ഞൊരു ആൽഗയാണ്. നെക്സ്റ്റ് ഇസ് എ സ്പോർ ഫോർമേഷൻ. നിങ്ങൾ ചെടി ഒരു അല്ലേ സ്റ്റാറ്റു ഒട്ടിക്കുന്ന ഒരു ചെടി കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളതാണല്ലേ. ദിസ് ഈ ക്യാൻ യു സീ
ഈ പിച്ചതിൽ ആ ഇലയിൽ എന്തുണ്ട്? സ്പോർ ഉണ്ട് അല്ലേ. സ്പോർ എന്ന് പറഞ്ഞാൽ വെളുത്ത ഇങ്ങനെ പൊടി പോകുന്ന സാധനം ഉണ്ട് അല്ലേ. അതിങ്ങനെ നമുക്ക് എന്താണ്, ആ സ്പോറിൽ നിന്നുമാണ് ഒരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. ഈ സ്പോറിൽ നിന്നുമാണ് ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ ത്രൂ ഫോർമേഷൻ അല്ലേ. അതുപോലെ ഫംഗസില്ലേ, ഫംഗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് റൊട്ടിയിലൊക്കെ ഫംഗസ്, അതെന്താണ്? സ്പോർട്സ് ആണ്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. സ്പോർട്സ് ആർ അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് ബോഡീസ്. ഈച്ച് സ്പോർ ഇസ് കവേർഡ് ബൈ എ ഹാർഡ് പ്രൊട്ടക്റ്റീവ് കോട്ട് വിത്ത് സ്റ്റാൻഡ് അൺഫേവറബിൾ കണ്ടീഷൻ സച്ച് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ ഹ്യൂമിഡിറ്റി. എ സ്പോർ ടെർമിനേറ്റ് ആൻഡ് ഡെവലപ്പ് ഇൻറ്റു എ ന്യൂ ഇൻഡിവിജ്വൽ. ഈ സ്പോറിൽ നിന്ന് ഒരു ന്യൂ ഇൻഡിവിജ്വലായിട്ട് ആരോപപ്പെട്ട് വരുന്നു. അപ്പം ഇത്രയാണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ പാർട്സ് ആണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലാണ് ബഡ്സ്, ഐസ്, റൈസോം ലീവ്സ് അല്ലേ. നെക്സ്റ്റ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഉള്ള ഒരു ഇതാണ് ബഡ്ഡിംഗ്, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് സ്പോർ ഫോർമേഷൻ. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വി വിൽ ടേക്ക് ദ നെക്സ്റ്റ് ക്ലാസ്. ടുഡേ ക്ലാസ് ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.